നമസ്കാരം. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം തീവ്രവാദികൾ തടഞ്ഞത് ഓരോ ഭാരതീയരും ഞെട്ടലോടെയാണ് കേട്ടത്. നമ്മുടെ ഭാരതത്തെ കാത്തു സംരക്ഷിക്കുന്ന പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഇത്രയേ ഉള്ളൂവെങ്കിൽ ഒരു സാധാരണ പൗരന് എന്തു സുരക്ഷയായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഈ സംഭവത്തെക്കുറിച്ച് സംഘപരിവാറിന്റെ സന്തത സഹചാരിയായ ടി ജി മോഹൻദാസ് തന്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, ഖലിസ്ഥാൻവാദികളായ തീവ്രവാദികൾ ചെങ്കോട്ടയിൽ കൊടിയുയർത്തിയപ്പോൾ തന്നെ അവരെ വെടിവച്ചിട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നാണ്. ശത്രുക്കൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനി അല്പം ഫാസിസം ആവാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്ന് കാണാം. പ്രധാനമന്ത്രിയുടെ യാത്ര കുറച്ചുപേർ ചേർന്ന് വഴി തടഞ്ഞ വാർത്ത എല്ലാവരും അറിഞ്ഞല്ലോ. അഭൂതപൂർവമായ ഒരു സംഭവമാണ്. ഭാരതത്തിൽ ഇന്നുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു പ്രധാനമന്ത്രിയും നാളിതുവരെ 20 മിനിറ്റോളം വഴിയിൽ കിടന്നിട്ടില്ല. ആ ഒരവസ്ഥ ഭാരതത്തിൽ വന്നതെങ്ങനെയാണ്? വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു ഫ്ലൈ ഓവറിന് മുകളിലാണ് പ്രധാനമന്ത്രിയെ തടഞ്ഞിരിക്കുന്നത്. ഒരു 15 മീറ്റർ അകലത്തിൽ ആണ് പ്രധാനമന്ത്രിയുടെ വണ്ടിയും സമരക്കാർ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ എന്ന് പറയുന്നവർ. അവര് പ്രതിഷേധക്കാരാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല, അവര് തീവ്രവാദികൾ തന്നെയായിരിക്കണം. മുൻവശത്ത് തടഞ്ഞിരിക്കുന്നു, പുറകുവശം കൂടെ തടഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യും? ഫ്ലൈ ഓവറാണ്, എടുത്ത് താഴത്തേക്ക് ചാടുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ കൊണ്ടുപോയി പ്രധാനമന്ത്രിയെ നിർത്തിയിരിക്കുന്നു. ഭരിക്കുന്നതാരാ? കോൺഗ്രസ്. കോൺഗ്രസിന്റെ നിരാശ നമുക്ക് മനസ്സിലാകും. പക്ഷേ അത് പ്രധാനമന്ത്രിയെ കൊന്നിട്ടാണെങ്കിലും ആ കസേരയിൽ കയറിയിരിക്കണം എന്നുള്ള വാശിയാണെങ്കിൽ അതിന് ഭാരതത്തിലെ ജനങ്ങൾ കൂട്ടുനിൽക്കും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കരുത്. ഇന്ന് എങ്ങനെയോ പ്രധാനമന്ത്രി രക്ഷപ്പെട്ടു. ഇപ്പൊ എങ്ങനെ തോന്നുന്നു, എന്ത് തോന്നുന്നു എന്നായിരുന്നു പഞ്ചാബിലെ യൂത്ത് കോൺഗ്രസിന്റെ ചോദ്യം. കോൺഗ്രസ് നേതാക്കൾ പരിഹസിച്ചു, അവരെ ആഘോഷിച്ചു, മോദിയെ തടഞ്ഞു, മോദിയെ തിരിച്ചുവിട്ടു. സ്വന്തം നാടിന്റെ പ്രധാനമന്ത്രിയെ വഴിതടഞ്ഞതിന്റെ ആഘോഷം കോൺഗ്രസിന്റെ വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ നടത്തുന്നു. പ്രധാനമന്ത്രി സ്വതസിദ്ധമായ സ്റ്റൈലിൽ തിരിച്ചടിക്കുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ചന്നിയോട് എനിക്ക് നന്ദിയുണ്ട്, ജീവനോടെ വിട്ടല്ലോ എന്ന്. ഇതൊക്കെ രാഷ്ട്രീയത്തിലെ തമാശകളായിരിക്കാം, പക്ഷേ തീവ്രവാദികൾ എവിടം വരെ എത്തിയെന്നാലോചിച്ച് നോക്കുക. കഴിഞ്ഞ മാസം രാഷ്ട്രപതി കേരളം സന്ദർശിച്ച ദിവസം തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ 5000 പേരുടെ ജാഥ എറണാകുളത്ത് എം ജി റോഡിൽ നടന്നു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രാഷ്ട്രപതി വരാനിരിക്കെയാണ് ഒരു വലിയ പ്രകടനം കേരള പോലീസ് അനുവദിച്ചത്. ആ പ്രകടനക്കാർ പിരിഞ്ഞു പോയത് നന്നായി, പിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ കേരള പോലീസ് എന്ത് ചെയ്യുമായിരുന്നു? രാഷ്ട്രപതി എന്ത് ചെയ്യുമായിരുന്നു? ഇത്രയ്ക്കേ ഉള്ളൂ ഇതിനൊക്കെ ഗൌരവം. തൊട്ടടുത്ത ദിവസം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് തിരുവനന്തപുരം മേയർ കാർ ഓടിച്ചു കയറ്റുന്നു. മേയർക്ക് പകരം ഒരു തീവ്രവാദിക്കും അതുപോലെ കാർ ഓടിച്ചു കയറ്റാമല്ലോ. ഇത്രയ്ക്കേ ഉള്ളൂ ഇന്ത്യൻ പ്രസിഡന്റിന്റെ സുരക്ഷ. അദ്ദേഹം ടോയ്ലറ്റിൽ പോയപ്പോൾ വെള്ളമില്ലായിരുന്നു പോലും, അതിനുവേണ്ടി 20 മിനിറ്റ് അദ്ദേഹത്തിന് കാത്തു നിൽക്കേണ്ടി വന്നു. ഇത്രയ്ക്കേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ രാഷ്ട്രപതിക്ക് വില ഇത്രയ്ക്കുമേ ഉള്ളൂ? എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഞാൻ ആലോചിച്ചു നോക്കിയിട്ട് ഒരു കാര്യമേ കാണുന്നുള്ളൂ. കർഷക സമരം എന്ന പേരിൽ നടത്തിയ ആഭാസമുണ്ടല്ലോ, ശരി, അത് പലവിധ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ഇനിയിപ്പോ കർഷകർക്ക് എന്ത് സമരമാണ് ചെയ്യാനുള്ളത്? ഇപ്പോഴൊന്നുമില്ലല്ലോ. അപ്പോ പിന്നെ അവർ വഴി തടഞ്ഞത് എന്തിനാണ്? വഴി തടഞ്ഞത് തീവ്രവാദികൾ തന്നെയാണ്. ഒരല്പം പിന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ കർഷക സമരത്തിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ അരങ്ങേറിയ അക്രമ നാടകത്തിന്റെ അവസാനം ചെങ്കോട്ടയിൽ അവർ ഖാലിസ്ഥാന്റെ കൊടിപൊക്കി, തീവ്രവാദികൾ. ആ തീവ്രവാദികളെ അന്ന് വെടിവെച്ചിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ വക കളികൾ രാഷ്ട്രപതി എടുത്തോ പ്രധാനമന്ത്രി എടുത്തോ ആരും എടുക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. നേരത്തെ പറഞ്ഞ സംഭവങ്ങളിൽ ആരെങ്കിലും വെടിവെക്കണമായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്.
സുരക്ഷ വെറും പോലീസും പട്ടാളവും കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല ശക്തമായ പ്രവൃത്തികളിലൂടെ കൊടുക്കുന്ന സന്ദേശത്തിന്റെ ഒരു ഉൽപ്പന്നം കൂടിയാണ് രാഷ്ട്രപതിയുടെയാണെങ്കിലും പ്രധാനമന്ത്രിയുടെയാണെങ്കിലും സാധാരണ പൗരന്റെയാണെങ്കിലും സുരക്ഷ അതായത് വഴിവിട്ട് പ്രവർത്തിച്ചാൽ അസാമാന്യമായ രീതിയിൽ പ്രതികരിക്കുന്ന ഭരണകൂടമാണ് നിലവിലുള്ളത് എന്ന് ഈ ഛിദ്രശക്തികളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇനിയെങ്കിലും പ്രധാനമന്ത്രി പെരുമാറേണ്ടിയിരിക്കുന്നു പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ ശത്രുക്കളെല്ലാം ഫാസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ മിത്രങ്ങൾക്കും നാട്ടുകാർക്കും അറിയാം അദ്ദേഹം ജനാധിപത്യവാദിയാണ് അദ്ദേഹം ഫാസിസ്റ്റ് ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊന്നും തന്നെ വാ തുറക്കുമായിരുന്നില്ല വഴി അടയ്ക്കുകയും ചെയ്യുമായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതായാലും ഫാസിസ്റ്റ് എന്ന് പേരായി ഇനി കുറച്ച് ഫാസിസമാകാം ജനാധിപത്യത്തെ തകർക്കാൻ വരുന്ന ശക്തികൾ ആരായാലും അവരെ നേരിടാനായിട്ട് വെടിയുണ്ട തന്നെ ഉതിർക്കേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയുടെ കർത്തവ്യമാണ് എന്ന് ഒരു സാധാരണ പൗരനായ ഞാൻ കരുതുന്നു അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തതിനാൽ ഇതുപോലെയുള്ള അസംബന്ധ നാടകങ്ങൾ തെരുവിൽ അരങ്ങേറുന്നു ഇനിയെങ്കിലും സുരക്ഷാ സൈന്യവും ഉദ്യോഗസ്ഥന്മാരും ഇത് ശ്രദ്ധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രിക്ക് നാട്ടുകാരുടെ സുരക്ഷയുടെ മാത്രമല്ല സ്വന്തം സുരക്ഷയുടെ ചുമതല കൂടിയുണ്ട് എന്ന് അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും അദ്ദേഹം പലപ്പോഴും ഒരു കൂസലുമില്ലാതെ പെരുമാറുന്ന ആളാണ് ധൈര്യശാലിയാണ് അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ധൈര്യം കൊണ്ട് മാത്രം തീവ്രവാദത്തെ നേരിടാൻ സാധ്യമല്ല അതിന് സുരക്ഷാ സൈനികരെ ആവശ്യമാണ് ആവശ്യമായ സമയത്ത് വെടി ഉതിർക്കണമെങ്കിൽ അത് തന്നെ ചെയ്യേണ്ടതും സുരക്ഷയ്ക്ക് ആവശ്യമാണ് അങ്ങനെയാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് പണ്ടൊരു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു എനിക്ക് ഗാന്ധിജിയോട് ബഹുമാനമാണ് മാർട്ടിൻ ലൂതർ കിങ്ങിനോട് ബഹുമാനമാണ് പക്ഷേ ഞാൻ US സേനയുടെ സുപ്രീം കമാൻഡറാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു പ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഞാനും അങ്ങയെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങ് ബുദ്ധനെ ബഹുമാനിക്കുന്നു ഗാന്ധിജിയെ ബഹുമാനിക്കുന്നു പക്ഷേ ഭാരതത്തിന്റെ സേന ഭാരതത്തിന്റെ സുരക്ഷ അങ്ങയുടെ കയ്യിലാണ് എന്ന് മറക്കാതിരിക്കുക വേണ്ട സമയത്ത് തക്ക നടപടികൾ സ്വീകരിക്കുക ശത്രുക്കൾ എന്തും ഓരിയിടട്ടെ അതിന് ചെവി കൊടുക്കാതിരിക്കുക ജയ് ഹിന്ദ് കലാപമുണ്ടാക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന തീവ്രവാദികളെ നേരിടാൻ അഹിംസ സിദ്ധാന്തം കൊണ്ട് കാര്യമില്ല എന്നാണ് ഇന്നലത്തെ സംഭവത്തിലൂടെ ഏവർക്കും വ്യക്തമായത് ശക്തമായ തിരിച്ചടിയിലൂടെ മാത്രമേ ഇത്തരം രാജ്യദ്രോഹികളെ ഒതുക്കാൻ ആവുകയുള്ളൂ എന്നതാണ് സത്യം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്